എല്ലാം പഴയതുപോലെ തന്നെ ഇവിടെ ശരിയാവായിരിക്കും അല്ലേ? നമുക്ക് വേണ്ട സന്തോഷം ഉണ്ടാവുമല്ലേ? ഇല്ലാതെ പിന്നെ നിനക്ക് എന്തെങ്കിലും മോശമായി സംഭവിക്കോ? ഞാൻ സമ്മതിക്കേയില്ല. നീ നോക്കിക്കോ അലി, നീ ഒരിക്കലും എന്നെ വിട്ട് പോവില്ലല്ലോ. ഇവളെ കൊണ്ടുപോവാ അങ്ങോട്ട്. നോട്ടം കണ്ടില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് ഒരു പുലുക്കോ ഇല്ല. അവളുടെ മുഖം കണ്ടാൽ അറിയാം. ഇൻസ്പെക്ടർ സർ, ഞാനൊന്ന് ഈ കുട്ടിയോട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ? എന്ത് ചെയ്യാനാ? ഒന്നും അല്ലെങ്കിൽ എന്റെ പേരക്കുട്ടിയായി പോയില്ലേ? ഞങ്ങൾ അത്രയും സംസ്കാരം ഇല്ലാത്തവരൊന്നും അല്ല. ഇത്രയും ചെറിയ കുട്ടിയെ ഇങ്ങനെ ഉപേക്ഷിക്കാനായിട്ട്, അല്ലെങ്കിലും വിഷമം കാണുമല്ലോ. ശരി, സംസാരിച്ചോളൂ, പക്ഷേ പെട്ടെന്ന് തീർക്കണം. അപ്പൊ നീ എന്താന്ന് പറഞ്ഞത്? അല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം എങ്ങനെ ഓർത്തെടുക്കും? ഓർമ്മ വന്നു. നീ അന്ന് എന്നോട് പറഞ്ഞു വർമ്മ കുടുംബത്തിന്റെ പേര് തന്നെ ഇല്ലാതാക്കുമെന്ന്. നിങ്ങൾ എല്ലാവരും എന്റെ പേരിലാവും അറിയപ്പെടുന്നതെന്ന്. പിന്നെന്താ പറഞ്ഞത്? എന്റെ അനിയൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരില്ല. ഞാൻ അവനെ നിങ്ങളുടെ ശീലങ്ങൾ സ്വന്തമാക്കാൻ അനുവദിക്കില്ല. എന്നിട്ടിപ്പോ നീ അതിനുള്ളിലും നിന്റെ അനിയൻ എന്റെ കൈകളിലും അല്ലേ? ഞാൻ നൽകും ഇവന് ഞങ്ങളുടെ പേര്. ഇവനെ ഞാൻ വളർത്തും.
എന്റെ ഗുണങ്ങൾ സ്വന്തമാക്കും എന്റെ അതുൽ, എന്റെ പൊന്നുമോൻ. പോ, അകത്ത് പോ, എന്നിട്ട് നിന്റെ അമ്മയുടെ പേര് ഫേമസ് ആക്ക. നിന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? ഐഷ ഹൈദർ. ഐഷ ഹൈദറിന്റെ മകള് തന്നെ അവളുടെ ജീവൻ എടുത്തു. അങ്ങനെ ആയിരിക്കും ആളുകൾ നിന്നെ ഓർക്കാൻ പോകുന്നത്. നല്ല പേരാണ് നീ സമ്പാദിച്ചത് മോളെ. ശരി പോ, അകത്ത് പോ, അതാണ് നിന്റെ ശരിയായിട്ടുള്ള സ്ഥലം. പോ. മിസസ് വർമ്മ, ഞാൻ തിരിച്ചു വന്നിരിക്കും പെട്ടെന്ന് തന്നെ. എപ്പ നോക്കിയാലും ബബ്ബെന്ന് പറഞ്ഞ് അലച്ചോണ്ടിരിക്കും. ഇനി നിന്റെ ശബ്ദം കേട്ടുപോരുത്. പെട്ടെന്ന് എന്റെ കൂടെ വന്നോണം. ജോലിസന്റെ വീട് വരെ പോകാനുണ്ട്. നാളത്തെ പൂജയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരു ദുരാത്മാവ് വീണ്ടും നമ്മുടെ വീട്ടിൽ നിന്ന് അകന്നു പോയിരിക്കുക. പക്ഷെ വീടിന്റെ ശുദ്ധീകരിച്ച് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നടക്ക്. പേര് അവനി ഐഷ. അമ്മയുടെ പേര് ഐഷ ഹൈദർ. വയസ്സ് 12. കുറ്റം ഐഷ ഹൈദറിന്റെ കൊലപാതകം. എന്താ അപ്പൊ ഈ കുട്ടി? ആ, വായിച്ചത് ശരി തന്നെയാ മാഡം. ഇവൾ സ്വന്തം അമ്മയുടെ ഇവളുടെ രൂപം കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഇവളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അമ്മയെ കൊന്നിട്ട് അതിന്റെ കുറ്റം വയസ്സായ അച്ഛമ്മയുടെ തലയിൽ വച്ചുകൊടുത്തു. എന്നിട്ട് 3 മാസം പ്രായമുള്ള സ്വന്തം അനിയനെ കൊണ്ട് കടന്നു കളഞ്ഞു. കണ്ട പാവയെ പോലെയാ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരപകടകാരിയായി എന്നോണം. സൂക്ഷിക്കണം മാഡം. എന്റെ ഭഗവാനെ, കൊള്ളാം. എത്രയോ നാളുകളായി ഞാൻ ഈ സീറ്റിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് പല തരത്തിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നീ അവരെ എല്ലാവരെയും കടത്തി വെട്ടി. കലിയുഗം എന്നല്ലാതെ എന്തു പറയാൻ? ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ മാതാപിതാക്കളെ കൊല്ലുക. എന്താടി, നിന്റെ മനസ്സ് ഒട്ടും വേദനിച്ചില്ലേ? നിന്റെ അമ്മയുടെ ജീവൻ എടുക്കുന്ന സമയത്ത് ഒട്ടും ദയ തോന്നിയില്ലേ നിനക്ക്? എന്ത് കഷ്ടപ്പെട്ട അവർ നിന്നെ വളർത്തിയത്? എന്തായാലും ശരിയായ സ്ഥലത്ത് തന്നെ നീ ഇപ്പൊ വന്നിരിക്കുന്നത്. നിന്റെ അഹങ്കാരം മുഴുവൻ രാഹുൽ സാറ് തീർത്തു തരും. വലിയ വലിയ വില്ലന്മാരെ വരെ നേരെയാക്കി എടുത്തിട്ടുണ്ട് രാഹുൽ സാർ. പൂജ, കൈ കാണിക്ക. ഈ ഡ്രസ് പിടിക്ക്. പെട്ടെന്ന് മാറ്റിയിട്ട് 2 മിനിറ്റിനകം പുറത്തു വരണം. മനസ്സിലായോ? പെട്ടെന്നാവട്ടെ. പറഞ്ഞത് കേട്ടില്ലേ? വേഗം പോ. ചെല്ല് പെട്ടെന്ന്. സ്വാമി
ഡെഡിക്കേഷനും നിന്നെ എല്ലാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തയാക്കുകയാണ്. അതേ ധൈര്യത്തോടെ തന്നെ ഇന്ന് എല്ലാവരെയും നേരിടണം. പിന്നെ എന്ത് പറഞ്ഞാലും അത് മനസ്സിൽ നിന്നാവണം. എന്താ നിന്റെ പേര്? പുതിയ ആളാണല്ലോ. എന്റെ പേര് വിധു എന്നാ. എനിക്ക് തോന്നുന്നത് നീ അധികം സംസാരിക്കില്ലെന്നാ. സ്വന്തം കൂട്ടുകാരുടെ പേര് എപ്പോഴും ഓർമ്മിച്ചിരിക്കണം. ആർക്കറിയാം, നാളെ നിനക്ക് അവനൊരു സഹായത്തിന് വിളിക്കേണ്ടി വന്നാലോ? ആ ശരി, ഇനി പറ. എന്താ നിന്റെ പേര്? ഇനി ഒരുപക്ഷെ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണെങ്കിൽ ഞാൻ നിന്നെ എന്ത് പേരിട്ട് വിളിക്കും? അവനി ഐഷ, അർത്ഥമുള്ള പേരാണല്ലോ. സർ, പേര് അവനി, ഇല്ലെജിറ്റിമേറ്റ് ആണ്. ക്രൈം മർഡർ. ഒരു കുട്ടിയും കുറ്റവാളിയായി ജനിക്കുന്നില്ല. സമയവും സാഹചര്യവുമാണ് അവരെ കുറ്റവാളിയാകാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ പക്കൽ മുഴുവൻ ഇൻഫർമേഷനും ഇല്ലെങ്കിൽ നിങ്ങൾ വായടച്ച് മിണ്ടാതെ നിൽക്കണം. മനസ്സിലായോ? സോറി സർ. ഇറങ്ങിപ്പൊക്കോ ഇവിടുന്ന്. സ്വന്തം പേരും സ്വന്തം ഐഡന്റിറ്റിയും പറയുന്നതിൽ എപ്പോഴും അഭിമാനമുണ്ടാവണം. അതിലൊട്ടും മടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിനക്ക് ദൈവത്തിലൊട്ടും തന്നെ വിശ്വാസം ഇല്ല അല്ലേ? ഇപ്പൊ എനിക്ക് എന്നെ മാത്രമാണ് വിശ്വാസം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ വർമ്മ, താങ്കൾ ഈ ഹോമത്തിന് ഇരിക്കുന്നതിന് മുമ്പ് ഇതിലൊന്ന് സൈൻ ചെയ്തായിരുന്നു. ഡിവോഴ്സ് പേപ്പർ? അതവിടെ വെച്ചേക്ക്. എടി നിഷ വീട്ടു ജോലിയിൽ അല്പമെങ്കിലും ഒന്ന് സഹായിക്കേ. എപ്പ നോക്കിയാലും തേരാ പര അങ്ങനെ നടന്നോളും. തന്നേ അതുലിനെ എന്റെ കൈ തന്നിട്ട് നീ അടുക്കളയിൽ പോയി എന്താന്ന് വെച്ചൊന്ന് നോക്ക്. പൂജയ്ക്കുള്ള നിവേദ്യം തയ്യാറാക്ക്. എന്താ അമ്മേ, മനുഷ്യർക്കും ഇവിടെ ചൊയ്യില്ല, ദൈവത്തിനെങ്കിലും അല്പനേരം ചൊയ്യും കൊടുക്ക്. എപ്പം നോക്കിയാലും ജപവും ഹോമവും പൂജയും കൊണ്ട് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്ക. ഇതിന് ഐശ്വര്യ പൂജ എന്നാ പറയാ. ഈ പൂജ കൊണ്ട് വീട്ടിൽ സുഖവും സമാധാനവും ഉണ്ടാവുന്നു, സന്തോഷം ഉണ്ടാവുന്നു, ഐശ്വര്യം ഉണ്ടാവുന്നു.
എന്റെ മക്കൾ ഇന്ന് സൗഭാഗ്യത്തോടെ ഇരിക്കണം, അവർക്ക് മേൽക്കുമേൽ നേട്ടങ്ങൾ ഉണ്ടാവണം. അത് മാത്രമല്ല, എന്റെ കിരണിനും അച്ഛനും നല്ല ബുദ്ധി കൊടുക്കണം. നന്നായി വരട്ടെ. നിന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ ഇന്നത്തെ പൂജയിൽ പങ്കെടുക്കണമെന്ന്. എവിടെ പോയി അവള്? മാഡം, പൂജയ്ക്കുള്ള മുഹൂർത്തമായി. മാഡം മകനെയും മരുമകളെയും വിളിച്ചോളൂ. ശരി ജോസ്. ഭാനോ, നീനെ എവിടെയാണെന്ന് നോക്ക്, പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. വീട്ടിലൊരു പൂജയുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അവളോട് നേരത്തെ പറഞ്ഞതാ. ഈ സമയം നോക്കി അവൾ എവിടെ പോയിരിക്കും? പൂജയേക്കാൾ അത്യാവശ്യമുള്ള മറ്റൊരു കാര്യത്തിന് ഞാൻ പോയിരിക്കായിരുന്നു, പക്ഷെ ശരിയായ മുഹൂർത്തത്തിൽ തന്നെ എത്തി. എക്സ്ക്യൂസ് മീ മിസ്റ്റർ വർമ്മ, താങ്കൾ ഈ ഹോമത്തിന് ഇരിക്കുന്നതിന് മുമ്പ് ഇതിലൊന്ന് സൈൻ ചെയ്തു. ഈ ഹോമം എത്ര നേരം ഉണ്ടാവും എന്നറിയില്ലല്ലോ. മാത്രമല്ല, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഇന്ന് പൂജയും ഹോമവും അല്ലാതെ മറ്റൊരു കാര്യവും അത്ര പ്രധാനമല്ല. മനസ്സിലായോ നിനക്ക്? പ്ലീസ് ഇതിലൊന്ന് സൈൻ ചെയ്തു തരൂ, എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഈ സമയത്ത് ഇങ്ങനൊരു നാടകം എന്തിനാ നീന? ഇത് നാടകമൊന്നുമല്ല. നിങ്ങളൊക്കെയുള്ള ഈ കാപട്യം നിറഞ്ഞ ലോകത്ത് നിന്നും ദൂരേക്ക് പോകാനുള്ള ആഗ്രഹം മാത്രം. അല്ലെങ്കിലും നിങ്ങളുടെ കണ്ണുകളിൽ ഇപ്പൊ കാപട്യം കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ചോദ്യത്തിനൊന്നും മുതിരണ്ട, നിനക്കത് മനസ്സിലാവില്ല. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? വീട്ടിലൊരു പൂജ നടക്കാൻ പോവാ, നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ. അത് തന്നെയാ ഞാനും പറയുന്നത്. നല്ലൊരു ദിവസം ഇന്ന് പൂജ നടക്കാൻ പോവല്ലേ, എല്ലാവർക്കും നന്മ ഉണ്ടാവണ്ടേ. പ്ലീസ് ഡി സൈൻ ചെയ്യാം, എനിക്ക് ഈ നരകത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം തരണം. ഡിവോഴ്സ് പേപ്പർ? എന്തായത് നീന? ഇത്രയും ദിവസത്തിന് ശേഷം ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടായപ്പോ നീ അതിനെ കാറ്റിൽ പറത്താൻ ശ്രമിക്കുകയാണോ? നീ ഇപ്പൊ എന്ത് വേണോന്നാ പറയുന്നത്? നിനക്ക് നിന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയില്ലേ? എന്റെ അച്ഛൻ മദ്യപാനം നിർത്തിയില്ലേ? നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിന്റെ കുറവുണ്ടായിരുന്നു, അതിന് ഞാൻ നിനക്കൊരു കുഞ്ഞിനെ കൊണ്ട് തന്നില്ലേ? നിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചില്ലേ? ഇനിയിപ്പോ എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? എന്താ നിനക്ക് വേണ്ടത്? എന്തിനാ ഞങ്ങളുടെ സംസ്കാരത്തെയും സ്നേഹത്തെയും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ സ്നേഹവും സംസ്കാരവും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കി നിങ്ങളുടെ വീട് നിങ്ങൾ അലങ്കരിക്കില്ലായിരുന്നു. എനിക്ക് എന്താ ഉള്ളത്? നേരത്തെ തന്നെ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കുട്ടികളില്ല, ഭർത്താവില്ല, പിന്നെ കുടുംബവും ഇല്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെ ഉണ്ടാവാനാ? ഏത് ബന്ധമാണോ ചതിയിലൂടെ കെട്ടിപ്പടുത്തിരിക്കുന്നത്, അതിലൊരിക്കലും സ്നേഹത്തിനും ബന്ധത്തിനും ഒന്നും ഒരു വിലയുണ്ടാവില്ല. നിയമത്തിൽ പോലും പറയുന്നുണ്ട്, ആരാണോ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുന്നത് അവരങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് സ്വയം തെറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്ന്. അതുകൊണ്ട് ഞാൻ ഈ പാപം നിറഞ്ഞ ലോകത്ത് നിന്നും വളരെ ദൂരേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുകൂടിയില്ലായിരുന്നു. സ്വന്തമായും ആദർശവതിയാണെന്ന് ബീം വിളക്കി നടക്കുന്ന മിസ്സസ് രാജേശ്വരി വർമ്മയുടെ യഥാർത്ഥ മുഖം ഇത്രയും ക്രൂരമാണെന്ന്. ഒരു ചെറിയ കുട്ടി, അവളുടെ ജീവിതം നശിപ്പിക്കുന്നതായിരുന്നു നിങ്ങളുടെ വിനോദം. എനിക്ക് എന്നോട് തന്നെ ഇപ്പൊ വെറുപ്പ് തോന്നുക. ഈ കുടുംബത്തിൽ എനിക്കും ഒരു അംഗമായി വന്നില്ലേ? പാപങ്ങൾ ഒരു കുന്നുപോലെ ആകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങളുടെ വിനാശത്തിനായി. ആ നാശം പ്രതീക്ഷിച്ചിരുന്നുള്ളൂ.
എത്ര നേരമായിട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എന്റെ അമ്മയെ കുറിച്ച് ഒരു വാക്ക് പോലും നീ പറഞ്ഞു പോരുത്. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് പറയും, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിനക്ക് നേരത്തെ തന്നെ തരേണ്ടതായിരുന്നു. ഇന്ന് എനിക്ക് അതിനുള്ള അവസരം കിട്ടിയത്. മദ്യപാനിയായ ആശിഷായിരുന്നു ഇതിലും നല്ലത്. ഒന്നുമില്ലെങ്കിലും നല്ലൊരു മനുഷ്യനായിരുന്നു. അമ്മയുടെ കള്ളത്തരത്തിന്റെ ലഹരിയിൽ നീ ഒരു മൃഗത്തെക്കാളും കഠിന ഹൃദയനായി മാറി. യാഥാർത്ഥ്യം തിരിച്ചറിയ ആശിഷ്, കണ്ണു തുറന്ന് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്ക. ഈ അമ്മയല്ലേ നീ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ ആത്മാർത്ഥത നീ മനസ്സിലാക്ക. ഈ സ്ത്രീയാണ് നിങ്ങളുടെ സർവസ്വവും ഇല്ലാതാക്കിയത് ആശിഷ്. അതാണ് ഇവരുടെ ആത്മാർത്ഥത. ഒരുപാട് സഹിക്കേണ്ടി വന്നില്ലേ? മോചന ആഗ്രഹിച്ചു നീ, പിടിക്ക. ഇപ്പൊ നീ മുക്തയായി. നീന പാപങ്ങൾ ഒരു കുന്നുപോലെ ആകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ വരും, നിങ്ങളുടെ വിനാശത്തിനായി. ആ നാശം പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഇതാണ് ആ പെൺകുട്ടി, ഇതിനെയാണ് നിങ്ങൾ കൊല്ലേണ്ടത്. എപ്പോഴാണോ ഈ പിശാച് എന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കുന്നത്, അതുവരെ എനിക്ക് സമാധാനം കിട്ടില്ല. പോക്കറ്റിൽ കാശും ഒഴിയില്ല.